അസ്സാമലൈക്കും ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമോഷൻസ് വരുന്നു പ്രധാനമായിട്ടും പേടി ആശങ്ക പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഇത് വന്നു കഴിഞ്ഞാൽ അധികം പ്രശ്നം സംഭവിക്കാറുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരും റെസിസ്റ്റ് ചെയ്യും അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക ശരിക്കും അങ്ങനെയല്ല നമ്മളിതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഖുറാനിലെ രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ആയത്തുകളിൽ പറയുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും അതിൻ്റെ പേരിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടില്ല എന്നുള്ളത് അതേപോലെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ ഒറ്റക്ക് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കരുത് പകരം അതിനെ അംഗീകരിക്കുക അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് സൈക്കോളജിയിൽ നമ്മളിതിനെ അവെയർനെസ് ആക്സെപ്റ്റൻസ് എന്ന് പറയും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് മോഷൻസ് നമ്മുടെ അകത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ അധിക സമയത്തും പ്രധാന വെച്ചാൽ ദേഷ്യം വരുന്നു അതും അംഗീകരിക്കില്ല എന്നെ ബാക്കിയുള്ളവർ ദേഷ്യം പിടിപ്പിച്ചതാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിചാരങ്ങൾ നമുക്ക് വരുന്നു നമ്മളത് അംഗീകരിക്കുന്നില്ല എനിക്ക് അങ്ങനെ വിചാരങ്ങളില്ല എനിക്ക് ദേഷ്യമില്ല എനിക്ക് സങ്കടമില്ല എന്ന് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ അതിനോട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് യുദ്ധം ചെയ്യുക ചെയ്യുന്നത് ശരിക്കും മനസ്സിൻ്റെ അകത്ത് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ വിജയിക്കില്ല അത് നമ്മൾ അംഗീകരിക്കണം അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നെഗറ്റീവ് മോഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മനസ്സിൻ്റെ അകത്ത് കൂടുതൽ പോസിറ്റിവിറ്റി നടക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല പോംവൈ എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി നമ്മുടെ ലൈഫിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക ദിവസവും അതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ മൂന്നാമത്തതായിട്ടുള്ളത് ആണ് ക്ഷമിച്ചു കൊടുക്കുക ബാക്കിയുള്ളവർക്ക് അവരുടെ പലപ്പോഴും പ്രതികാരമനോഭവമായിട്ട് ആളുകൾ നടക്കുന്നു അതാണ് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് കാരണം നെഗറ്റീവ് ഇമോഷൻസിന് കാരണം അത് ബാക്കിയുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരില്ല ഇനി മുതൽ ശരിക്കും നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ ചില ഘട്ടങ്ങളിൽ പേടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് കുഴി ചെന്ന് ചാടാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക പേടിയില്ലായിരുന്നുവെങ്കിൽ വേദനകളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശരിക്കും ജീവിക്കാൻ പറ്റുവായിരുന്നോ ഇല്ലല്ലോ നെഗറ്റീവ് മോഷൻസ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നമ്മളതിനെ കൺട്രോൾ ചെയ്യണം നമ്മുടെ കൺട്രോളിൽ അതുണ്ടാവണം എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് അസാം വലൈക്കും വാഹത്